സനാതനധർമ്മം എന്നാൽ ശാശ്വതമായതോ അല്ലെങ്കിൽ പൂർണ്ണമായതോ ആയ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമെന്നോ വർഗമെന്നോ ജാതിയോ വിഭാഗമോ പരിഗണിക്കാതെ എല്ലാ ഹിന്ദുക്കൾക്കും ബാധകമായ മതപരമായ ആചാരങ്ങളെന്നോ സനാതനധർമ്മത്തെ വിശേഷിപ്പിക്കാം എന്നാണ് എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കയിൽ പറഞ്ഞിരിക്കുന്നത്. സനാതനമെന്നാൽ ശാശ്വതമായതെന്നും ധർമ്മമെന്നാൽ കടമ ഉത്തരവാദിത്തം അല്ലെങ്കിൽ മതപരമായ കടമ എന്നതിനെയും സൂചിപ്പിക്കുന്നു. ഏകദേശം 6000 വർഷത്തോളം പഴക്കമുള്ളതാണ് ഹിന്ദുമതം എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം BC 3000 BC 15000 ഇടയിലാണ് ഹിന്ദുമതം ഉത്ഭവിച്ചതെന്ന് ചില പണ്ഡിതർ അവകാശപ്പെടുന്നുണ്ട്. ഹിന്ദുമതം അടിസ്ഥാനപരമായി സനാതനധർമ്മത്തിൻ്റെ ആധുനിക രൂപമാണ്. സനാതനധർമ്മമനുസരിച്ച് എല്ലാ സൃഷ്ടികളും ശാശ്വതമായ കടമ പിന്തുടരാനുള്ള ഉത്തരവാദിത്തം പേറുന്നവരാണ്. ഈ ഗ്രഹത്തിലെ ഒരാളുടെ പെരുമാറ്റത്തെ നയിക്കുകയും ഒരാളുടെ മതപരമായ കടമകൾ നിർണയിക്കുകയും ചെയ്യുന്ന ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ ഉത്ഭവമെന്നത് ഉപനിഷത്തുകൾ, താന്ത്രിക ഗ്രന്ഥങ്ങൾ, വേദാന്ത സൂത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ എന്നിവയെല്ലാം വേദഗ്രന്ഥങ്ങളിൽ സനാതനധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രാമായണത്തിലും മഹാഭാരതത്തിലും സനാതനധർമ്മത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സത്യസന്ധത, ദയ, ക്ഷമ, മഹാമനസ്കത തുടങ്ങിയ ഗുണങ്ങൾ സനാതനധർമ്മത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് പണ്ഡിതർ പറയുന്നത്. സനാതനധർമ്മത്തിലെ സാമൂഹിക ഘടന ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമാണ്. ഭഗവത്ഗീതയിലാണ് സനാതനധർമ്മത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. സനാതനധർമ്മം പുനർജന്മത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മതമാണെന്നും ജൈനമതം, ബുദ്ധമതം, ഹിന്ദുമതം എന്നിവയിൽ പുനർജന്മമെന്ന ആശയം ഉള്ളതായും ചില പണ്ഡിതന്മാർ പറയുന്നു. ദൈവത്തെ സേവിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നിയമങ്ങൾ, മതപരമായ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ എന്നിവയെല്ലാം സനാതനധർമ്മത്തിലുണ്ട്. എല്ലാ ഹിന്ദുക്കളും പാലിക്കേണ്ട കടമകളുടെയും ആചാരങ്ങളുടെയും ഒരു പട്ടിക ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ചിലത് നമുക്ക് നോക്കാം. 1. സദ്ഗുണങ്ങൾ. സത്യസന്ധത, ദയ, ക്ഷമ, മഹാമനസ്കത തുടങ്ങിയ സദ്ഗുണങ്ങൾ സനാതനധർമ്മത്തിൽ അടങ്ങിയിരിക്കുന്നു. 2. മോക്ഷ. ഈ സദ്ഗുണങ്ങൾ പാലിക്കുന്ന ഹിന്ദുക്കൾക്ക് മോക്ഷം ലഭിക്കുന്നു. 3. യോഗ. സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമാണ് യോഗ പരിശീലിക്കുന്നത്. തങ്ങളുടെ ആത്മീയ വശവുമായി ഒത്തുചേരുന്നതിന് യോഗിയെ ഇത് സഹായിക്കുന്നു. 4. പുനർജന്മ. സനാതനധർമ്മത്തിലെ വളരെ പ്രധാനപ്പെട്ട വിശ്വാസമാണിത്. 5. കർമ്മം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും അതിൻ്റെ അനന്തരഫലങ്ങളെയും സൂചിപ്പിക്കുന്ന പദമാണിത്. 6. പാപവും പുണ്യവും. പാപമെന്നാൽ തെറ്റുകൾ, ദുഷ്ടത നിറഞ്ഞ പ്രവൃത്തികൾ അല്ലെങ്കിൽ മോശം പ്രവൃത്തികളുടെ ഫലം. പുണ്യമെന്നാൽ നല്ല പ്രവൃത്തികൾ. സാമൂഹിക നീതി ഹിന്ദുമതത്തിൻ്റെയും സനാതനധർമ്മത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. സനാതനധർമ്മത്തിലെ സാമൂഹിക ഘടന ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമാണ്. സമൂഹത്തെ 4 വർണ്ണങ്ങളായി അല്ലെങ്കിൽ ഗ്രൂപ്പുകളായി ഇത് തിരിച്ചിരിക്കുന്നു. ബ്രാഹ്മണർ അതായത് പുരോഹിതന്മാർ, ക്ഷത്രിയർ അതായത് രാജാക്കന്മാർ ഭരണം കൈയാളുന്നവർ, വൈശ്യർ അതായത് കച്ചവടക്കാർ, ശൂദ്രന്മാർ അഥവാ തൊഴിലാളികൾ എന്നിവയാണ് അവ. ആളുകൾക്ക് അർഹമായത് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയായിരുന്നു ഈ ചാതുർവർണ്ണ സമ്പ്രദായത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ചാതുർവർണ്ണ സമ്പ്രദായം ഇന്ന് വിശ്വസിക്കപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു വ്യക്തിയുടെ ഗുണങ്ങളും പ്രവർത്തനങ്ങളുമാണ് അവൻ്റെ വർണ്ണത്തെയും ജാതിയെയും നിർണയിക്കുന്നത്, അല്ലാതെ അവൻ്റെ ജനനത്തെ മാത്രം വിലയിരുത്തി മാത്രമല്ല. ചാതുർവർണ്ണ സമ്പ്രദായം വ്യക്തികളെ അവരുടെ ഗുണങ്ങളുടെ അല്ലെങ്കിൽ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ഒരേ കടമകളും പ്രത്യേകമായ അവകാശങ്ങളും ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇത് സാമൂഹിക നീതിയും എല്ലാവർക്കും തുല്യ പരിഗണനയും ഉറപ്പാക്കുകയും ചെയ്യുന്നു.